വിശുദ്ധമായ പരിശുദ്ധ വളരെയധികം മഹത്വമുള്ള മാസമാണ് പരിശുദ്ധ. വളരെയധികം സ്ത്രീകളെ നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കാൻ വകയുള്ള ഒരു മാസം കൂടെയാണ് വിശുദ്ധമായ ദൈവത്തിന്റെ മാസം. നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ ഒരു വർഷമുണ്ടായിരുന്നു എന്നാണ് ആ വർഷം അറിയപ്പെടുന്നത്. നബുവത്തിന്റെ പത്താമത്തെ വർഷം ഹിജ്റ നടക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു വർഷം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് അനുഭവിക്കേണ്ടി വരികയുണ്ടായിട്ടുണ്ടായി. അവിടുന്ന് അനുഭവിച്ച പ്രയാസങ്ങൾക്ക് സന്തോഷമായി കൊണ്ടാണ് പരിശുദ്ധമായ റജബ് മാസത്തിൽ 27-ാമത്തെ രാവിലെ അന്ന് രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാന്ത്വനത്തിന്റെ കരസ്പർശമായി സമ്മാനമായി കൊണ്ട് അല്ലാഹു നൽകിയതാണ് ഇസ്റാഫ് മിഅ്റാജ് എന്ന് പറയുന്ന ദൃഷ്ടാന്തം. മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. നമ്മളത് വിശ്വസിക്കുന്നവരുമാണ്. അതുകൊണ്ടാണ് മിഅ്റാജിന്റെ രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഉമ്മത്തിന് വേണ്ടി സമ്മാനമായി നൽകിയ നിസ്കാരം നമ്മൾ കൃത്യമായി നിർവഹിക്കുന്നത് അല്ലാഹുവിൽ നിർവഹിക്കാൻ അല്ലാഹുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ നബുവത്തിന്റെ പത്താമത്തെ വർഷം അവിടുന്ന് രണ്ട് ദുരന്തങ്ങളെ കൊണ്ട് വിയോഗങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരീക്ഷിക്കുകയാണ്. പരീക്ഷണത്തിൽ വളരെ അധികം വിഷമിക്കുകയും വിസലിക്കുകയും ചെയ്തു ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ വിഷമം എന്ന് പറയുന്നത് അവിടുത്തെ മൂത്താപ്പയാകുന്ന അബൂ താലിബ് അവിടുത്തെ വല്യപ്പയാകുന്ന അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിൽ നിന്ന് അബ്ദുൽ മുത്തലിബ് മരണപ്പെടുമ്പോൾ ശേഷം അവിടുത്തെ ഉത്തരവാദിത്വവും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തത് മഹാനായ അവിടുത്തെ മൂത്താപ്പയാകുന്ന അബൂ താലിബായിരുന്നു. എല്ലാ നിലക്കുള്ള സംരക്ഷണങ്ങളും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് പ്രയാസഘട്ടങ്ങളിലും അവിടുന്ന് താങ്ങും തണലുമായിരുന്ന അബൂ താലിബിന്റെ വിയോഗം നടന്നത് ഈ നബുവത്തിന്റെ പത്താമത്തെ വർഷമാണ്. ഇസ്റാഉ മിഅ്റാജ് നടക്കുന്നതിന്റെ തൊട്ട് മുമ്പായി കൊണ്ടാണ് അബൂ താലിബ് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ സംശയമുണ്ടെങ്കിലും ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് അബൂ താലിബ് മുസ്ലിം ആയിട്ടുള്ളത് എന്ന് തന്നെയാണ്. ഏതിരുന്നാലും എല്ലാ പ്രയാസഘട്ടങ്ങളിലും കൂടെ ഉണ്ടായിരുന്ന അബൂ താലിബ് അവിടുന്ന് മക്കാര് മുഴുവൻ ഹബീബായ തങ്ങളെ അവിടുന്ന് ബഹിഷ്കരിക്കുകയാണ്. ഭക്ഷണം കൊടുക്കാതെ ജോലി കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ പ്രയാസപ്പെടുത്തിയിരുന്ന സമയത്ത് എല്ലാ കുടുംബങ്ങളും അവിടുന്ന് ബനു ഹാഷിം കുടുംബമാകുന്ന അബ്ദുൽ മുത്തലിബിന്റെ കുടുംബത്തിന് പുതിയൊരു മതവുമായി വന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുതിയ മതത്തിന്റെ പേരിൽ അവിടുന്ന് ബഹിഷ്കരിക്കുകയാണ്. അവിടുന്ന് ബഹിഷ്കരണം ഏർപ്പെടുത്തി 2-3 വർഷത്തിലധികം ഈ ബഹിഷ്കരണം തുടരുകയാണ്. പട്ടിണികളിൽ കിടന്ന് ജീവിക്കേണ്ടി വന്നോ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടി വരുന്നു വന്നോ ഏതുവരെ എന്നറിയുമോ? ഒരു ദിവസം അവിടുന്ന് ഹബീബായ തങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനില്ല. വീട്ടിലവിടുന്ന് ഖദീജ ബിൻതിയുണ്ട് ഒരു ദിവസം കിടന്നിരുന്ന ആ പുതപ്പെടുത്തുകൊണ്ട് കമ്പിളി പുതപ്പെടുത്തുകൊണ്ട് അങ്ങാടിയിൽ പോയി വിൽക്കാനുള്ള ശ്രമം നടത്തുകയാണ്. കയ്യിൽ കാശില്ല ഭക്ഷണം വാങ്ങാൻ ചെന്നാൽ തന്നെ ജനങ്ങൾ ഭക്ഷണം നൽകുന്നില്ല. അങ്ങനെ അതാ കമ്പിളി പുതപ്പുമായി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങാടിയിലേക്ക് പുറപ്പെടുകയാണ്. മണിക്കൂറുകളോളം അങ്ങാടിയിൽ നിന്ന് കച്ചവടം നടത്തി. പക്ഷേ ഒരാളും വാങ്ങാനില്ല, ഒരാളും സംസാരിക്കാനില്ല, ഒരാളും കച്ചവടം നടത്താനില്ല. കാരണം എല്ലാ കുടുംബങ്ങളും കൂടെ പുതിയ മതവുമായി വന്ന മുഹമ്മദിന്റെ കുടുംബത്തിൽ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ആ സമയത്ത് എല്ലാത്തിനും താങ്ങും തണലുമായി നിന്നത് മഹാനായ അബൂ താലിബ് ത്തോട് മരണമടഞ്ഞത് അത് അനുഭവത്തിന്റെ 10-ാമത്തെ വർഷത്തിലാണ്. വളരെ
അത് ഇസ്ലാമിന് എല്ലാ നിലക്കും താങ്ങും കടലുമായി എല്ലാ നിലക്കുള്ള സാന്ത്വനത്തിന്റെ കരസ്പർശങ്ങളും നൽകി. അവിടുത്തെ സമ്പത്ത് മുഴുവൻ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചോ. ആ മഹതിയായ ഉമ്മയാകുന്ന ഹദീജത്തുൽ കുബ്ര അവിടുന്ന് മരണപ്പെടുന്നതും ഈ നബുവത്തിന്റെ പത്താമത്തെ വർഷമാണ്. ഹബീബായ വളരെയധികം മാനസികമായ വിഷമമുണ്ടാക്കിയ വർഷമായിരുന്നു അനുഭവത്തിന്റെ പത്താമത്തെ വർഷം. എന്നാണ് ആ വർഷം അറിയപ്പെടുന്നത്. കാരണം ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ അവിടുന്ന് നമ്മുടെയൊക്കെ ഉമ്മയാണ്. ആ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ എല്ലാ നിലക്കും വലത്തും ഇടത്തും എന്ന് പറഞ്ഞതുപോലെ എല്ലാ നിലക്കുമുള്ള സഹായ സഹകരണങ്ങളും താങ്ങും തണലും സാന്ത്വനത്തിന്റെ ുള്ള വാക്കുകളും നൽകി സന്തനിപ്പിച്ച മഹതിയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. അവിടുന്ന് വർത്തക പ്രമാണിയായിരുന്ന ഖുവൈലിദിന്റെ മകളാണ് ഖദീജത്തുൽ കുബ്ര. എല്ലാവരും കല്യാണാലോചന നടത്തിയെങ്കിലും അവിടുന്ന് അതെല്ലാം തിരസ്കരിച്ചുകൊണ്ട് അവസാനം അൽ അമീനാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് അവിടുത്തെ കല്യാണം കഴിക്കുകയാണ്. കല്യാണം കഴിച്ചപ്പോ ഖുറൈശികളായ ശത്രുക്കളായ ഒരു ദരിദ്രനായ യതീമായ ആ മനുഷ്യനെ കൊണ്ടാണ് പ്രമാണിയാകുന്ന വർത്തക കുടുംബത്തിലെ സാമ്പത്തിക ഉന്നതിയിലുള്ള കുടുംബത്തിലെ ആ ഖദീജ കല്യാണം കഴിച്ചിരിക്കുന്നത്. ദരിദ്രനായ മുഹമ്മദിനെയാണെന്ന് പറഞ്ഞപ്പോ ഒരു ദിവസം ഖദീജ ബിൻ റളിയല്ലാഹു അൻഹ ചെയ്തതെന്ന് അറിയുമോ? ആ മക്കയിലുള്ള മുഴുവൻ പ്രമാണിമാരെയും വിളിച്ചു, കുടുംബത്തിലുള്ള എല്ലാ കുലമഹിമന്മാരെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് സദ്യ ഒരുക്കുകയാണ്. അതിൽ ഉത്തുബത്തുണ്ട്, ഷൈബത്തുണ്ട്, വലീദുണ്ട്, അബൂ താലിബും അവിടുന്ന് അബൂ ലഹബും ഉണ്ട്. അബൂ ലഹബ് പറഞ്ഞു, ഞാൻ ആ പരിപാടിക്ക് വരൂല, കാരണം ഇതിലെന്തോ ഒരു ചതിയുണ്ട്. ഖദീജ ബിൻ റളിയല്ലാഹു അൻഹ എല്ലാവരെയും സദ്യക്ക് വേണ്ടി വിളിച്ചപ്പോ അബൂ ലഹബ് പറഞ്ഞു, ഞാൻ വരൂല, ഇതിൽ നമ്മൾ എന്തോ ചതിക്കാനുള്ള ഒരു പ്രയോഗമാണ്, നമ്മളെ വഷളാക്കാനുള്ള ഒരു പരിപാടിയാണ്. ആ സമയത്ത് കൂട്ടുകാർ പറഞ്ഞു, വലിയ സാമ്പത്തികമായ കുടുംബത്തിലെ പെണ്ണാണ് ഖദീജ, എന്തെങ്കിലുമൊക്കെ പ്രയാസം വന്ന സാമ്പത്തിക സഹായം ചോദിക്കാനുള്ള ഖദീജയാണ്, അതുകൊണ്ട് ക്ഷണം നിരസിക്കണ്ട എന്ന് പറഞ്ഞ അവസാനം എല്ലാവരും കൂടെ ഖദീജ ബിൻ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ആ മക്കയിലുള്ള മുഴുവൻ പ്രമാണിമാരും വിരുന്നിന് വരികയാണ്. അവിടുന്ന് സദ്യക്ക് വരികയാണ്. എല്ലാവരും സദ്യകൾ മുഴുവൻ ഭക്ഷണങ്ങളൊക്കെ ആഹത്തിലും സന്തോഷത്തിലും കഴിച്ചതിന് ശേഷം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഖദീജ ബിൻ റളിയല്ലാഹു അൻഹ പറയാണ്, പോകാൻ വരട്ടെ, ഒരു കാര്യം പറയാനുണ്ട്. ദിവസങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഇസ്റാഉ മിഅ്റാജ് എന്ന്
മദീനയിലേക്കുള്ള യാത്രക്കാണ് ഇസ്റാ എന്ന് പറയുന്നത്. ആ ഇസ്റാ എന്ന യാത്ര നടത്തുന്നു. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് അല്ലാഹു പ്രത്യേകം തയ്യാറ് ചെയ്ത സ്ഥലത്തിലേക്ക് അവിടുന്ന് യാത്ര ചെയ്യിപ്പിക്കുകയാണ്. ആ യാത്രക്കാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. ഈ സുന്ദരമായ യാത്ര കൊടുത്തുകൊണ്ട് എല്ലാ നിലക്കുള്ള സന്തനങ്ങളും നൽകി സമാധാനിപ്പിച്ച മാസമാണ് ഈ പരിശുദ്ധമായ റജബ്. ആ റജബിനെ ബഹുമാനിക്കണം, ആദരിക്കണം. ആ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മാസത്തിൽ നമുക്ക് നൽകുന്ന പാഠം എവിടാണ്? ഈ മാസത്തിൽ നമുക്ക് നൽകുന്ന പാഠം എവിടാ? വിഷമിക്കുന്ന മുഅ്മിനെ സാന്ത്വനമാണ് അല്ലാഹു നൽകിയത്. വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന യഥാർത്ഥ വിശ്വാസിയാണോ അല്ലാഹു നമ്മളെ സഹായിക്കുന്നത്? അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകുന്നതാണെന്ന വ്യക്തമായ സന്ദേശമാണ് അല്ലാഹു നൽകുന്നത്. ഒരിക്കലെ ഹബീബായ തങ്ങൾ പറയുകയാണ് ഇതിന് അബ്ബാസ് തങ്ങളോട്. രണ്ടുപേരും ഇങ്ങനെ നടന്നു പോകുമ്പോ ഇതിന് അബ്ബാസ് തങ്ങൾ വിളിച്ചു പറയുകയാണ്, ഓ ഇതിന് അബ്ബാസ് തങ്ങളെ ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാം. നിന്റെ ജീവിതത്തിൽ നീ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ കാര്യം കൊണ്ട് നീ വിജയിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്നാ സൂക്ഷിക്കുന്നതാണ്. നമ്മൾ എത്ര കണ്ട് അല്ലാഹുവിനെ പേടിക്കുന്നോ ഭയപ്പെടുന്നോ, അല്ലാഹുവിന്റെ കാര്യത്തിൽ എത്ര സൂക്ഷ്മത നമ്മൾ കാണിക്കുന്നോ, അല്ലാഹു നമ്മുടെ കാര്യത്തിലും പരിഗണിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മളും ദുആ ചെയ്യാറുള്ളത് അത് തന്നെയല്ലേ? എല്ലാ ദിവസവും സുബ്ഹാനക്ക് കുനൂത്തിനോട് നമ്മൾ ദുആ ചെയ്യുന്നു. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുക, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. എന്നാൽ നിങ്ങൾ ഇവിടെ വെച്ച് അല്ലാഹുവിനെ വിളിച്ചോ, അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾ ഏത് കാര്യം പറഞ്ഞോ, ആ കാര്യം നിങ്ങൾക്ക് സാധിപ്പിച്ചു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ മുഅ്മിനീങ്ങളെ. അറിയുമോ മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു, മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു വലിയ പ്രഗത്ഭനായ പണ്ഡിതനാണ്. മഹാൻ മദ്ഹബിന്റെ ഇമാമിങ്ങളെ പോലെ സ്വന്തമായിട്ട് ഒരു മദ്ഹബുള്ള ഇമാമാണ് ഇമാമുന സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു. അവിടുന്ന് അബൂ ജഅ്ഫർ അൽ മൻസൂർ എന്ന് പറയുന്ന രാജാവ് അവിടുത്തെ ഭരണാധികാരി പറഞ്ഞു, നിങ്ങൾ അവിടുത്തെ ദീനിനെതിരെ നാട്ടിലെ ഭരണാധികാരി അവിടുത്തെ വക്കീലായിട്ട് നിയമിക്കുകയാണ്. ആ വക്കീലായിട്ട് നിയമിച്ച് ഭരണാധികാരിക്ക് അനുകൂലമായി ഇസ്ലാമിന് വിരുദ്ധമായി കൊണ്ട് ഒരു ഫത്വ ഇറക്കാൻ പറയുകയാണ്. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നവനാണ്, അത്
അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയൂല. ഞാൻ ഇവിടുത്തെ വക്കീലെ പദവി ഞാൻ സ്വീകരിക്കൂല, എനിക്കതിന് കഴിയൂല. ഒരു ദിവസം എനിക്ക് ചിന്തിക്കാനുള്ള സമയം തരണം എന്ന് പറയുകയാൽ പറഞ്ഞു, നിങ്ങൾക്ക് സമ്മതമല്ലെങ്കിൽ കൊണ്ടുകളയുന്നതാണ്. ആ സമയത്ത് പറഞ്ഞതാണ്, ഒരു ദിവസം സമ്മതം തരണേ, ചിന്തിക്കാനുള്ള ഒരു ദിവസം സമയം തരണേ. സുഫിയാൻ സൌരി തങ്ങൾക്ക് ഒരു ദിവസത്തെ സമയം കൊടുത്തു. അന്ന് രാത്രി കുറച്ചു നേരം ചിന്തിച്ചു. മഹാനോട് മനസ്സിലായി, ഇവിടുത്തെ വക്കീലായിരുന്നാൽ ചടിജിയായി ചുമന്നു കഴിഞ്ഞാൽ ഇസ്ലാമിന് എതിരെ പിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ചടിജിയാകാൻ പറ്റൂല, വക്കീലാകാൻ പറ്റൂല. അന്ന് രാത്രി തന്നെ മഹാനോ സംഘടിപ്പിച്ച് ആരും കാണാതെ യമനിലേക്ക് കടക്കുകയാണ്. ചരിത്രം വിശാലമാണ്. യമനിൽ ചെന്നോ അവിടുത്തെ ഭരണാധികാരിയുടെ കയ്യിലെത്തി. അവിടുന്ന് സംരക്ഷണം നൽകി. വിഷാദ പ്രയാസങ്ങളില്ലാതെ യമനിൽ താമസിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം, 10-15 വർഷങ്ങൾക്ക് ശേഷം, ഈ അബൂ ജാഫർ മൻസൂർ എന്ന് പറയുന്ന ഭരണാധികാരി ഒരു ദിവസം മദീനയിലേക്ക്, ഒരു ദിവസം മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ്. അതേ വർഷം തന്നെ സുഫിയാൻ സൌരി തങ്ങളും അപ്രതീക്ഷിതമായി അതാ കഅബയിലേക്ക് വരികയാണ്. സുഫിയാൻ സൌരി തങ്ങൾ അപ്രതീക്ഷിതമായി വന്നതാണ്. പക്ഷേ വന്നപ്പോൾ അറിഞ്ഞു, അബൂ ജാഫറും പരിവാരങ്ങളും കൂടെ കഅബയിലേക്ക്, മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി വരുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും? കണ്ടു കഴിഞ്ഞാൽ കൊല ചെയ്യപ്പെടും. അബൂ ജാഫർ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, തന്റെ പരിവാരങ്ങളോട് പറഞ്ഞു, എവിടെ വെച്ച് കണ്ടാലും ആ സുഫിയാൻ സൌരിയെ കൊന്നുകളയണം. മഹാനവർക്ക് കഅബയുടെ ചാലേ ചെന്നുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അള്ളാഹുവേ, എന്നെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട് മക്കയിലേക്ക്. അതുകൊണ്ട് മക്കയുടെ അതിർത്തി കടക്കാൻ സുഫിയാൻ സൌരിക്ക് കടക്കാൻ അബൂ മൻസൂറിന് സമ്മതം കൊടുക്കല്ല അല്ലാ, മക്കയിലേക്ക് കടത്തല്ല അല്ലാ എന്ന് അപസംതുമില്ല. ഞാൻ അല്ലാഹിനെ കൊണ്ട് സത്യം ചെയ്യുകയാണെന്ന് പറഞ്ഞ് അതാ കഅബയുടെ ചാരച്ചന്ത കൊണ്ട് സുഫിയാൻ സൌരി തങ്ങൾ പറയാണ്, സുബ്ഹാനല്ലാഹ്, പരിവാരങ്ങളുമായി, ആയിരക്കണക്കിന് പരിവാരങ്ങളുമായി അതാ അബൂ ജാഫറിൽ മൻസൂർ മക്കായുടെ അതിർത്തിയിലെത്തിയപ്പോൾ അസുഖങ്ങളുമില്ല, ഒരു പ്രയാസങ്ങളുമില്ല. അതിർത്തി അങ്ങ് ചവിട്ടാൻ നോക്കുന്ന സമയത്ത് അവിടുന്ന് കുഴഞ്ഞു വീണുകൊണ്ട് മരണപ്പെട്ടു പോയി. അബൂ ജാഫർ എന്ന് പറയുന്ന യമനിന്റെ ഭരണാധികാരി മരണപ്പെട്ടു പോവുകയാണ്. എന്റെ കാരണം അല്ലാഹു ദുആ സ്വീകരിച്ചു പോയി. സൂക്ഷ്മതയോടെ ജീവിക്കുന്നവന്റെ അല്ലാഹു എവിടെ വെച്ച് വിളിച്ചാലും ആ ദുആക്ക് ഇജാബത്തുണ്ട്. അവിടെ അല്ലാഹു ഹാളറാകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റജബ് മാസം അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. അല്ലാഹു അല്ലാഹുവിനെ മുറുകെ പിടിച്ചാൽ അല്ലാഹു നമ്മെ വെറുതെ ആക്കുകയില്ല എന്ന പാഠമാണ് ഈ പരിശുദ്ധ റജബിൽ നമുക്ക് നൽകാനുള്ളത്. രണ്ടാമത്തെ പാഠം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനമായി നൽകി ഇസ്റാ മിഅ്റാജ്, അതിന് നന്ദിയുള്ളവരാകണം നമ്മൾ. കാരണം നമ്മൾ അവിടുത്തെ അനുയായികളാണ്. നമ്മുടെ നമ്മുടെ നമസ്കാരങ്ങളുടെ വാർഷിക മാസമാണ് പരിശുദ്ധമായ റജബ്. ഈ റജബിൽ അല്ലാഹു ഇന്ന് നന്ദിയുള്ളവരാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആരെങ്കിലും പരിശുദ്ധ റമളാൻ, പരിശുദ്ധമായ റജബ് മാസത്തിലെ ഇസ്റാ മിഅ്റാജിന്റെ നോമ്പെടുത്ത് കഴിഞ്ഞാൽ, സാമ യൗമ സബഇൻ വഇശ്രീന 27-ാമത്തെ ദിവസം നോമ്പെടുത്ത് കഴിഞ്ഞാൽ, കതബല്ലാഹു ലഹു സിയാമ സിദ്ദീന ശഹ്റാ, 60 മാസം നോമ്പെടുത്ത പ്രതിഫലം അല്ലാഹു അവനക്ക് രേഖപ്പെടുത്തുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ ദിവസത്തിലെ നോമ്പ് എല്ലാവരും എടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ്